പാതിരീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുജറാത്തിലെ സൂററ്റിലെ സെന്റ് തോമസ് ദേവാലയത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. ഹംഷാബാദ് രൂപതയുടെ മതബോധന പരിശീലനത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്നേ ദിവസം ഈ ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിക്കുകയാണ്. ഈ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് ഭാഗമായിട്ടാണ് ഇന്നേ ദിവസം സൂററ്റിലേക്ക് ഹംഷാബാദ് രൂപതയുടെ വികാരി ജനറൽ എബ്രാഹം പാലത്തിങ്കൽ അച്ഛനും ഒപ്പം കാറ്റഗിസം ഡയറക്ടറായ സോജി അച്ഛനും ഹംഷാബാദ് രൂപതയിൽ നിന്ന് ഇന്നേ ദിവസം ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. രൂപതാ തലത്തിലുള്ള ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു വർഷത്തേക്ക് വേണ്ട ദൈവാനുഗ്രഹം മുഴുവനും ഈ ദിവ്യബലിയിലൂടെ സംജാതമാകണം. അത് രൂപത ഒട്ടാകെ ലഭ്യമാകുവാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് എബ്രാഹം പാലത്തിങ്കലച്ചൻ രൂപതയിലെ വികാരി ജനറൽ അച്ഛൻ ഇവിടെ ഇന്നേ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത്. അച്ഛൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ദിവ്യബലി ഇപ്പോൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഹകാർമ്മികരായിട്ട് രൂപത കാറ്റഗിസം ഡയറക്ടർ സോജി അച്ഛനും ഒപ്പം ഗുജറാത്ത് റീജിൻ്റെ മതബോധന പരിശീലനത്തിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാനും ഒപ്പം എടവക ദേവാലയത്തിലെ ആര്യച്ചൻ പ്രിൻസച്ചനും ഒപ്പം ജോസച്ചനും പ്രസ്തുത ദിവ്യബലിയിൽ സന്നിഹിതരാണ്. ആദ്യമായിട്ടാണ് രൂപത തലത്തിലുള്ള ഔദ്യോഗികമായ ഉദ്ഘാടനം ഗുജറാത്ത് റീജിയനിൽ വച്ച് നടത്തപ്പെടുന്നത്. അതിന് ഭാഗമായിട്ടാണ് ഈ ഒരു ദിവ്യബലി അർപ്പണം ഏറ്റവും ആദ്യം നടത്തപ്പെടുന്നത്. ദിവ്യബലിക്ക് ശേഷമാണ് ഉദ്ഘാടന കർമ്മങ്ങൾ ആരംഭിച്ചത്. പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരംഭിക്കുന്നു. ഗുജറാത്ത് റീജിയനിൽ വെച്ച് ഈ ഒരു ഉദ്ഘാടന കർമ്മം നടത്തപ്പെടുന്നുള്ളതുകൊണ്ട് വിശിഷ്ട അതിഥികളെ ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്യുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഇന്നേ ദിവസം രൂപതാ തലത്തിലുള്ള ഈ ഒരു കാറ്റഗിസത്തിന് ഇനാഗ്രേഷൻ ഔദ്യോഗികമായി നടത്തിയത് എബ്രാഹം പാലത്തിങ്കലച്ചനാണ്. 2024-25 കാലഘട്ടത്തിലേക്കുള്ള ഔദ്യോഗികമായ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇന്നേ ദിവസം നടത്തപ്പെട്ടത്. 1.5 മണിക്കൂർ ദൈർഘ്യത്തിൽ നീണ്ട ഈ ഒരു ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മത്തിന് ശേഷം എല്ലാവരും ഒന്നു ചേർന്നുള്ള ഒരു ഫോട്ടോ സെക്ഷനോടുകൂടിയാണ് സമാപനം കുറിച്ചത്.